നമ്മൾ ഇപ്പോൾ സാൻഡിയാഗോ എന്ന് പറയുന്നൊരു പട്ടണത്തിലാണ്. അമേരിക്കയുടെ അല്ലെങ്കിൽ USA തെക്ക് പടിഞ്ഞാറേ മൂലയിൽ മെക്സിക്കോയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണം. മെക്സിക്കോയോട് ചേർന്ന് കിടക്കുന്നതല്ല, ഈ പട്ടണം കഴിഞ്ഞാൽ പിന്നെ മെക്സിക്കോയുടെ ലാൻഡ് തുടങ്ങുകയും അപ്പോൾ മെക്സിക്കോയുടെ അതിർത്തി തന്നെ ഇരിക്കുന്ന ഒരു പട്ടണമാണ്. ഉല്ലാസത്തിൻ്റെ നഗരം. അധികം മലയാളികൾ എനിക്ക് തോന്നുന്നില്ല അവിടെ പോയിട്ടുണ്ടാവുമെന്ന്. ഈ സാൻഡിയാഗോയെക്കുറിച്ച് ഞാൻ ആദ്യം അറിയുന്നത് ഈ യാത്രയ്ക്ക് തൊട്ട് മുമ്പ് എവിടെയൊക്കെ പോകണമെന്നുള്ള പഠനത്തിനിടയ്ക്കാണ്. ആ തീരുമാനം ഏറ്റവും അനുയോജ്യമായിന്ന് ആ വൈകുന്നേരം അവിടെ ചെന്നിറങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്. ആഘോഷത്തിൻ്റെ ഒരു നഗരം. പ്രത്യേകിച്ച് നാളെ സ്വാതന്ത്ര്യദിനവും കൂടിയാണ് അമേരിക്കയുടെ, July 4. അപ്പോൾ ഇന്ന് രാത്രി ജനം മുഴുവൻ തെരുവിലാണ്. അവർക്ക് ആഘോഷിക്കാനും ആസ്വദിക്കാനും ഉള്ള വിഭവങ്ങളുമായി റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, കരകൗശല കടകൾ, വഴിയോരത്തെ പെർഫോമേഴ്സ്, സിഗരറ്റ് വിൽപ്പനക്കാർ ഒക്കെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം എന്ന ചിന്തയോടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഡിക്സ് ലാസ്റ്റ് റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര്. ഡിക്സ് ലാസ്റ്റ് റിസോർട്ട്. അതായത് ഈ റെസ്റ്റോറൻറ്റുകൾ എന്ന് പറഞ്ഞാൽ കുറേ നമ്മുടെ നാട്ടിലെ സിറ്റികളിലൊക്കെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെരുപ്പ് കട കാണും, പിന്നെ ഒരു ബാഗ് കട, പിന്നെ ടെക്സ്റ്റൈൽസ്, പിന്നെ വീണ്ടും ഒരു പെട്ടിക്കട, പിന്നെ ആയിരിക്കും ഒരു ചെരുപ്പ് കട, അല്ലെങ്കിൽ പിന്നെ KSRTC. ഇങ്ങനെയാണ് നമ്മൾ അവിടെ. അങ്ങനെയല്ല, ഒരു ഫുഡ് കോർട്ടിലേക്ക് കയറിയതുപോലെയാണ് ഒരു സ്ട്രീറ്റ് മുഴുവൻ. പല പല റെസ്റ്റോറൻറ്റുകൾ അതിൻ്റെയൊക്കെ കസേരകളൊക്കെ അടുത്തടുത്തടുത്ത് തന്നെയാണ് കിടക്കുന്നത്. ഒരു ഫുഡ് കോർട്ടിനകം എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു ഓപ്പൺ ഫുഡ് കോർട്ട് എന്ന് വേണേൽ പറയാം. ഒരു തെരുവ് മുഴുവൻ ഇത്തരം ബാറുകളാണ്, റെസ്റ്റോറൻറ്റുകളും ബാറും. എല്ലാ റെസ്റ്റോറൻറ്റിലും അവിടെ മദ്യവും കിട്ടുന്നുള്ളതുകൊണ്ട് പ്രത്യേകം ബാറെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഡിക്സ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ടിന് മുമ്പിൽ ചെന്നപ്പം ഇത് മൊത്തം വ്യത്യസ്തമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ മേശയിൽ നിന്നും പൊട്ടിച്ചിരിക്കുകയാണ്. ഡ്രിങ്ക്, ഈറ്റ് ആൻഡ് ലാഫ് എന്നാണ് അവരുടെ സ്ലോഗൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കുടിക്കുക, കഴിക്കുക, ചിരിക്കുക, ഇതിന് വേണ്ടിയിട്ടാണ് അവിടെ കയറുന്നത്. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഓരോ തീമിലാണ് ഓരോ റെസ്റ്റോറൻറ്റ് ഓടുന്നത്. തെറി പറയുകയും ചീത്ത പറയുകയും ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് വേറെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് സഞ്ചരിച്ച് ഇത്രയും ദൂരം യാത്ര ചെയ്തെന്ന് അവിടെ ചെന്ന് തെറി കേൾക്കേണ്ട ആവശ്യമില്ല എന്നുകൊണ്ട് ഞങ്ങൾ അവിടെ കയറണമെന്ന് തീരുമാനിച്ചതാണ്. കുറച്ച് നല്ല തെറികൾ അവിടെ നിന്ന് പഠിക്കാം എന്ന് ആലഞ്ചേരി ഒരു സജഷൻ വെച്ചെങ്കിലും ഞാനും ലാൽ ജോസും കൂടെ അത് വേണ്ട എന്ന് തീരുമാനിച്ചാണ് ഈ ഡിക്സ് ലാസ് റിസോർട്ടിൽ കയറിയത്. നമുക്ക് ചിരിച്ച് കളയാമെന്ന് വിചാരിച്ചു. കയറി ചെല്ലുമ്പോഴേ അട്ടഹസിച്ചുകൊണ്ടാണ് ഒരു വെയിറ്റർ വരുന്നത്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ നമ്മളോടും ചിരിക്കാൻ പറയുന്നു, നമ്മൾ ചിരിക്കുന്നു. അവിടെ നമുക്ക് ഇരിക്കേണ്ട സ്ഥലം കാണുന്നു. അപ്പുറത്തെ ഇപ്പുറത്തെ മേശകളിലെല്ലാം ഫണ്ണിയായ പരിപാടികളാണ് നടക്കുന്നത്. മേശപ്പുറത്ത് കയറിയിരിക്കുന്നു, അപ്പുറം കുടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരനൊരുത്തനെടുത്ത് ഇങ്ങനെ ആകാശത്തേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു കുറച്ച് പേര് കൂടി. ആകെ ബഹളമയമാണ്. അതായത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ ജീവിതത്തെ ആഘോഷമാക്കുന്ന ഒരു സിറ്റിയാണിത്. അത്ഭുതകരമായൊരു സിറ്റി. അതായത് നമുക്ക് ഒത്തിരി നിബന്ധനകളും മാമൂലുകളും നമുക്കൊത്തിരി നിയമങ്ങളും ഉണ്ടല്ലോ നമ്മുടെ സമൂഹം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിനെയെല്ലാം ഒരു ദിവസം വിസ്മരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സ്ഥലം ആയിട്ടാണ് ഇവിടെ ഇതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ തൊഴിലിൻ്റെ ഭാഗമായി, നിങ്ങളുടെ സമൂഹത്തിൽ പഠിപ്പിച്ച അച്ചടക്കത്തിൻ്റെ ഭാഗമായി, നിങ്ങളുടെ ജോലി സ്ഥലത്തെ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾ മസിൽ പിടിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വീക്കെൻഡിൽ അല്ലെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ വന്നിട്ട് അതെല്ലാം നിങ്ങൾ മറന്നിട്ട് നിങ്ങളിലൊരു മൃഗീയ വാസന ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിലൊരു ഒരു പച്ച മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് കൂവാൻ, ഒന്ന് പൊട്ടിക്കരയാൻ, പൊട്ടിച്ചിരിക്കാൻ, ഒരുത്തനെ വിളിച്ചൊരു തെറി പറയാൻ ഒക്കെ പറ്റുന്ന സൗകര്യങ്ങളാണ് അവിടുത്തെ ഓരോ റെസ്റ്റോറൻറ്റും ബാറിൻ്റെകളുടെയും പലതിൻ്റെയും തീം. ആരും ഒന്നും ചോദിക്കുകയില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ടത് ചെയ്യാം, കാരണം അതാണ് അതിൻ്റെ തീം. അപ്പം ഇതൊക്കെ ഇത്തരം ഭ്രാന്തമായ ആശയങ്ങളുടെ നാടും കൂടെയാണ് അമേരിക്ക. എല്ലാവരും എക്കാലവും മരിക്കുന്നിടം വരെ മസിൽ പിടിച്ച് തന്നെ ജീവിക്കണമെന്ന് വാശിയിൽ പിടിക്കേണ്ടതില്ല എന്നാണ് ഇവർ തരുന്ന മെസ്സേജ്. നിങ്ങൾക്ക് അത് വേണേൽ ഫോളോ ചെയ്യാം, അവിടെ പോയി ഇടയ്ക്ക് ഇങ്ങനെ പോയെന്ന് അനുഭവിക്കാം, അതല്ലെങ്കിൽ വീണ്ടും മസിൽ പിടിച്ച് തന്നെ നമുക്ക് ജീവിക്കുകയും ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഓപ്ഷനാണ്. അപ്പം ഇങ്ങനൊരിടത്ത് കയറി, അപ്പോൾ ഓരോ ബീറ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഓരോ ബീറ് വാങ്ങിക്കുന്നു. ഞങ്ങൾ ഈ ബീറ് മുമ്പ് വെച്ചിട്ട് ഇരുന്നിട്ട് ആലഞ്ചേരിയുടെ അടുത്ത കഥ കേൾക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആലഞ്ചേരി പറഞ്ഞ കഥയുടെ ഒരു 10% ഞാൻ പറയുന്നത്, കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ആലഞ്ചേരിയുടെ ജീവചരിത്രമായി മാറരുത് എന്നുള്ളതുകൊണ്ടാണ്. അമേരിക്കയിലെത്തിയ ആലഞ്ചേരി അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വിധേയമാകുകയാണ്. ഇവിടെയെല്ലാം ആലഞ്ചേരിക്ക് വേണ്ടി ആരോ ഒരു തിരക്കഥ നേരത്തെ എഴുതി വെച്ചിരുന്നത് പോലെ, അല്ലെങ്കിൽ ആലഞ്ചേരി എന്ന് പറയുന്ന ഒരാളുടെ കുസൃതിത്തരങ്ങളും വാക്ചാതുരിയും അല്പം ഫ്രോഡ് പരിപാടികളും എല്ലാം കൂടെ ചേർന്ന് പുള്ളിയെ ഓരോരോ ഘട്ടങ്ങളിൽ പ്രതിസന്ധികളിൽ നിന്ന് പുതിയ സാധ്യതകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ തബല പഠിപ്പിച്ചും മറ്റു ചില ഹോട്ടലുകളിൽ പാർട്ട് ടൈം ജോലി ചെയ്തും ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്തും ഒക്കെ ഇങ്ങനെ ജീവിതം തള്ളി നിൽക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആലഞ്ചേരി കാണുന്നത് ആലഞ്ചേരിയുടെ ഭാര്യയ്ക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. അത് അവളുടെ ആദ്യ ഭർത്താവാണ്. ആദ്യ ഭർത്താവും 4 കുട്ടികളും കൂടിയാണ് വന്ന് നിൽക്കുന്നത്. ആലഞ്ചേരിക്ക് ഇടി വെട്ടിയ പോലെ ആയിപ്പോയി.
ഇത് ആലഞ്ചേരി അറിഞ്ഞിരുന്നില്ല ഈ കാര്യമൊന്നും. അവിടെ മുതൽ ഇവരുടെ കുടുംബജീവിതം പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ആ ബന്ധം അധികകാലം നീണ്ടുപോയില്ല. അമേരിക്കയിലേക്ക് ചെല്ലാൻ പറ്റി, പക്ഷേ ഒരു സിറ്റിസൺഷിപ്പ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ഈ ഹോട്ടലിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ട മറ്റൊരാൾ വഴി അവിടുത്തെ റാഡിസൺ ഹോട്ടലിൽ അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടുന്നു. നൈറ്റ് ഓഡിറ്ററുടെ ജോലിയാണ്. അത് നമുക്കറിയാം, അമേരിക്കയിലെ ഹോട്ടലുകളിൽ, പല ഹോട്ടലുകളിലും, പ്രത്യേകിച്ച് ഒരു എക്കണോമി ഹോട്ടലുകളിലൊക്കെ രാത്രിയിൽ അധികം ജീവനക്കാരുണ്ടാവില്ല. രാത്രി നല്ല പകൽ പോലും അധികം ജീവനക്കാരില്ല. ഏറ്റവും മിനിമം ആളുകളെ കൊണ്ടാണ് ഇവർ ഹോട്ടലൊക്കെ നടത്തിക്കുന്നത്. അപ്പം റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരാൾ കാണും, ചെക്ക് ഇൻ പ്രൊസീജിയർ എല്ലാം ചെയ്ത് നമുക്ക് കീ തരും. നമ്മൾ ലേഗേജൊക്കെ വലിച്ചെറിച്ച് നമ്മൾ തന്നെ പോകണം. ഭക്ഷണമൊന്നും അവിടെ സെർവ് ചെയ്യില്ല. അവിടെ റെസ്റ്റോറൻറ്റ് ചിലപ്പോൾ ഉണ്ടാവില്ല. നമുക്ക് പുറത്ത് പോയി വേണേൽ കഴിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ഇൻക്ലൂഡഡ് ആയിരിക്കാം. അതിന് വേറെ ആർക്കെങ്കിലും കോൺട്രാക്ട് കൊടുത്തിരിക്കുകയായിരിക്കാം. അവർ രാവിലെ വന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരങ്ങ് പോകും. ആ പ്ലേറ്റ് എടുത്ത് കഴുകി വെച്ചിട്ട് അവർ പോകും. അപ്പം രാവിലെ ഒരു 7 മണി മുതൽ 10 മണി വരെ ഈ ബുഫെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാൻ വേറെ ഏതെങ്കിലും ഒരാൾക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ടാവാം. അവിടുത്തെ ഹൗസ് കീപ്പിങ്ങും ക്ലീനിങ്ങും ജോലികളൊക്കെ മറ്റേതെങ്കിലും കമ്പനിക്ക് കോൺട്രാക്ട് ആയിരിക്കാം. അവർ വന്ന് അതൊക്കെ ചെയ്തിട്ട് പോകും. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ജീവനക്കാരെന്ന് പറയാൻ ചിലപ്പോൾ 1ോ 2ോ 3ോ പേരൊക്കെ കാണുള്ളൂ. അവർ ഈ റൊട്ടേഷനിൽ ഇങ്ങനെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിലെ രാത്രിയിൽ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ നിൽക്കുന്ന ആൾക്കാണ് നൈറ്റ് ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോലിയാണ് പുള്ളിക്ക് അവിടെ കിട്ടിയത്. അപ്പോൾ ഈ നൈറ്റിൽ ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി പോയി ഹോട്ടലിൽ ഇങ്ങനെ ഉറക്കളച്ച് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് വലിയ മെനക്കെട്ട ജോലിയാണ്. എന്ന കാര്യമായിട്ടുള്ള ജോലി അവിടെ ഉണ്ടാവണമെന്നുമില്ല. അപ്പം ഇത് ഒരു ജോലി എന്നുള്ളതേ പുള്ളി പ്രതീക്ഷിച്ചുള്ളൂ. അത് കിട്ടി. പക്ഷേ ഈ നൈറ്റ് ഓഡിറ്ററുടെ ജോലിക്കിടയ്ക്കും ആലഞ്ചേരി ഇങ്ങനെ ബന്ധങ്ങളുണ്ടായിക്കൊണ്ടിരുന്നു. അവിടെ വരുന്ന ഓരോ ആളെയും പുള്ളി പ്ലീസ് ചെയ്തു. അവിടെ വരുന്ന ലഗേജുമായിട്ട് കാറിൽ വന്ന് ഇറങ്ങുന്ന ആളുകളുടെ ലഗേജ് പോയി എടുത്ത് മുറിയിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ജോലി അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ ടിപ്പുകൾ കൂടുതൽ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ഈ ഹോട്ടലിൽ താമസിക്കാൻ വന്ന ഒരു മിലിറ്ററി ജനറലുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ലഗേജൊക്കെ മുറി കൊണ്ടുപോയി വെക്കുന്നു. പിറ്റേ ദിവസം ചെക്കൗട്ട് ചെയ്യുമ്പോൾ അതെല്ലാം കാറേ കയറ്റാൻ സഹായിക്കുന്നു. സാധാരണ അമേരിക്കയിൽ ഒരു ഹോട്ടലിലെ റിസപ്ഷനിലിരിക്കുന്ന ഒരാളും ചെയ്യുന്ന ജോലികളല്ല ആലഞ്ചേരി ചെയ്യുന്നത്. ഇയാൾ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് ഇയാൾക്കൊരു കാർഡ് എടുത്ത് കൊടുക്കുന്നു. ഇയാളുടെ കാർഡ് കൊടുക്കുന്നു. ആ സമയമായപ്പോഴത്തേക്കും ശരിക്കും ഇറാഖ് വാർ ആരംഭിച്ചു. ഈ ആലഞ്ചേരി അമേരിക്കയിൽ ചെല്ലുന്നതിന് തൊട്ടു മുമ്പാണ് 9/11 സംഭവം ഉണ്ടാകുന്നത്. 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അതായത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു കാലത്താണ് ആലഞ്ചേരിയുടെ ചെന്ന് നടക്കുന്നതെന്നർത്ഥം. അമേരിക്കയിലൊരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ മിലിറ്ററിയിലേക്ക്, ആർമിയിലേക്ക് ഈ യുദ്ധം പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഗൾഫ് യുദ്ധം അല്ലെങ്കിൽ ഇറാഖുമായിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ അഫ്ഗാൻ യുദ്ധമൊക്കെ വരുമ്പോൾ, ഈ മിലിറ്ററിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട് ഇവർക്ക്. അതായത് വെറും ഈ യുദ്ധത്തിന് പോകുന്ന ആയുധം ഏന്തുന്ന പടയാളികളല്ലാതെ അവരുടെ അടുക്കളയിലേക്ക്, അവരുടെ സപ്ലൈ ചെയിൻ മാനേജ് ചെയ്യുന്നിടത്തേക്ക്, അതായത് ഇവർക്ക് വേണ്ട ഉപകരണങ്ങളും ഇവർക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുക, അത് അടുക്കി പിറക്കി കൊടുക്കുക, അതിനെ സ്റ്റോർ ചെയ്യുക, ഇങ്ങനെ സപ്പോർട്ടിംഗ് സ്റ്റാഫിൻ്റെ ഒത്തിരി ആവശ്യം വരും. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ ആളെ എടുക്കുന്നുണ്ടല്ലോ ആർമിയിലേക്ക്, തനിക്കൊന്ന് പോയി ശ്രമിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു. ഈ ജനറൽ ആലഞ്ചേരിയോട് ചോദിക്കുന്നു. ഇതറിഞ്ഞ ആലഞ്ചേരി, അപ്പോൾ എല്ലാ പട്ടണങ്ങളിലും അതിനുവേണ്ടി ചെറിയ കിയോസ്കുകളൊക്കെ ഇട്ട് നിങ്ങൾ ആർമിയിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷണിക്കുന്ന ഒരു പരിപാടി അമേരിക്കയിലുണ്ട്. ഇദ്ദേഹം പോയി രജിസ്റ്റർ ചെയ്യുന്നു. ആദ്യത്തെ പരിശോധന നടത്തുന്നു. ഒരു എഴുത്ത് പരീക്ഷയും ഫിസിക്കൽ പരീക്ഷയും നടത്തുന്നു. നെലിഞ്ഞ മനുഷ്യനാണ്, ഫിസിക്കൽ ടെസ്റ്റിൽ പെട്ടെന്ന് തന്നെ കയറുന്നു. കാരണം ഇങ്ങനെ ഒരു ഡ്രിൽ മാസ്റ്ററും കൂടി ആയിരുന്നല്ലോ, നല്ല നർത്തകനും. കൂടാതെ എഴുത്ത് പരീക്ഷയിൽ അത്യാവശ്യം നല്ല ഭാഷ, 8-9 വർഷം സെമിനാരിൽ കഴിഞ്ഞ ആളല്ലേ, ഇംഗ്ലീഷ് ഭാഷയാണ് അവിടെ ഏറ്റവും ഭംഗിയായിട്ട് പഠിപ്പിക്കുന്ന ഒരു സാധനം. ഇയാൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ അമേരിക്കൻ സൈന്യത്തിലേക്ക് ഇയാൾക്ക് ജോലി കിട്ടുന്നു. ഇദ്ദേഹത്തിന് കിട്ടാവുന്ന ജോലി രണ്ട് വിഭാഗത്തിലാണ്. ഒന്നുകിൽ കിച്ചണിലേക്ക് കിട്ടും, അല്ലെങ്കിൽ പാരച്യൂട്ടിൻ്റെ ഡിവിഷനിലേക്ക്. പാരച്യൂട്ട് റിഗർ എന്നാണ് അതറിയപ്പെടുന്നത്. അതായത് വിമാനത്തിൽ നിന്ന് പാരച്യൂട്ടിൽ ചാടുമല്ലോ സൈനികർ, ഡൈവ് ചെയ്ത് താഴേക്ക് ചാടുന്നവരെ താഴെ വീണ് വന്നു കഴിയുമ്പോൾ ഈ പാരച്യൂട്ട് നമുക്കറിയാം വിടർന്നിട്ടാണ് ഇരിക്കുക. ഇതിനെ വാരിക്കെട്ടി അവരെടുത്തുകൊണ്ട് വരിക ചെയ്യുക. എന്നിട്ടിത് തിരിച്ച് വീണ്ടും ഇനി ഒരാൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഇതിനെ ഫോൾഡ് ചെയ്യണം. അതായത് പിന്നെയും ചാടുമ്പം ഇത് തുറക്കണം, തുറന്നില്ലെങ്കിൽ അവർ തന്നെ ജീവിതമാണ് പോകുന്നത്. അപ്പം അതിന് പ്രത്യേക പരിശീലനം ആവശ്യമുണ്ട്. ഇത് മടക്കി പ്രത്യേക രീതിയിൽ ഫോൾഡ് ചെയ്ത് പ്രത്യേക ഇതൊക്കെ എന്താണ് പ്രത്യേക രീതിയിൽ അതിനെ കെട്ടി പാക്ക് ചെയ്യണം. മാത്രമല്ല ഈ പാക്ക് ചെയ്തിട്ട് ഇതാരാണ് പാക്ക് ചെയ്തതെന്നും എപ്പോഴാണ് പാക്ക് ചെയ്തെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇതേൽ ഒട്ടിച്ചും ഇത് ഫിക്സ് ചെയ്ത് വെക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ചാടിയിട്ട് അടുത്തത് നിവരാതെ ഒരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഇവൻ ജയിലില്ല, ഉറപ്പാണ്. നല്ല ഗംഭീര പണിഷ്മെൻറ്റാണ്. അപ്പം അത്ര ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. പക്ഷേ ഈ പാരച്യൂട്ട് റിഗറായിട്ട് ജോലി കിട്ടണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. ഇവർക്ക് 5 തവണ ചാടണം, വിജയകരമായിട്ട് ചാടണം. വിമാനത്തിൽ നിന്ന് പാരച്യൂട്ടിൽ താഴെ ചാടണം. ചാടി വിജയിച്ചവരെ മാത്രമേ
ഈ പാരച്യൂട്ട് ട്രിഗർ കാറ്റഗറിയിലേക്ക് ആളെ എടുക്കുകയുള്ളൂ. ഏതായാലും ആലഞ്ചേരി ചാടാൻ വേണ്ടി വിമാനത്തിൽ കയറുന്നു. ഈ പരിശീലനത്തിൻ്റെ ഈ വലിയ ഘട്ടങ്ങളുണ്ട്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ ഏറ്റവും രസകരമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. വിമാനത്തിൽ കയറുന്നു, ഈ വിമാനത്തിൻ്റെ പിൻഭാഗമോ സൈഡോ ഒറ്റ തുറക്കുന്നു. അപ്പോൾ ആലഞ്ചേരി എ ആണല്ലോ ആദ്യത്തെ അക്ഷരം. ഈ ആൽഫബറ്റിക് ഓർഡറിലാണ് ഇവരെ ക്യൂ നിർത്തിയിരിക്കുന്നത്. ആദ്യം ചാടേണ്ടത് ആലഞ്ചേരിയാണ്. അപ്പോൾ ഒരു മൈതാനത്ത് വേണം ചാടാൻ. ഈ കൃത്യ മൈതാനത്ത് ചെന്ന് വീഴണം. ആ മൈതാനത്തിനപ്പുറേ പോവുകയോ ഇപ്പുറേ വീഴുകയോ പുറത്ത് വാഴുകയോ ഒക്കെ ചെയ്യുന്നവന് ഡിസ്ക്വാളിഫൈഡ് ആവും. ഏതായാലും ആലഞ്ചേരി ചാടാനിങ്ങനെ മടിച്ച് നിൽക്കുമ്പോൾ പുറകിൽ നിന്നവൻ ഒറ്റ തള്ളു തള്ളി ആലഞ്ചേരി താഴേക്ക് ചാടി. ആ കൃത്യസമയത്ത് തള്ളിയതുകൊണ്ട് ആലഞ്ചേരി വന്നപ്പോൾ ആലഞ്ചേരിയുടെ മിടുക്കുണ്ടെന്നല്ല എന്നാണ് ആലഞ്ചേരി പറയുക. കൃത്യം മൈതാനത്തിൻ്റെ ഒത്ത മധ്യത്തിൽ വന്ന് വീണു. അങ്ങനെ അഞ്ച് ചാട്ടവും പുള്ളി വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നു. പുള്ളിയെ ഈ ഇതിൽ പാരച്യൂട്ട് ട്രിഗറായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നു. അങ്ങനെ ജോലി തുടരുന്നു. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒത്തിരി അമേരിക്കക്കാർ പ്രശ്നക്കാരായ ചെറുപ്പക്കാരെല്ലാം ഇതിനകത്ത് വന്ന് കയറുക. കുറച്ച് കാശ് കിട്ടും, യുദ്ധം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കാശ് ഉണ്ടാക്കി അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ച് വരുന്നവരാണ്, താൽക്കാലികമായിട്ട് കയറി വരുന്നവരാണ്. യുവന്മാരും ഈ ഇന്ത്യൻ ഈ കറമ്പൻ ഇന്ത്യക്കാരനെ റാഗ് ചെയ്യുന്നതിന് കായും കണക്കുമില്ലെന്നായി. ഒരു രാത്രി മുഴുവൻ ഇയാളെ കെട്ടിത്തൂക്കിയിട്ടു. ഒരു സ്റ്റോറിനകത്ത് കയറെ കെട്ടി മോളിൽ സീലിങ്ങെ കെട്ടിത്തൂക്കിയിട്ടിട്ട് പോയി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട്. അതുകൂട്ട് റാഗിങ് ആയിരുന്നു. രാവിലെ വന്ന് ഇവർ തുറന്നു വിടുമ്പോഴാണ് ജീവച്ഛവമായ ആലഞ്ചേരിയെ പുറത്തെടുക്കുന്നത്. അങ്ങനെ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവരുടെ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഇയാൾ ഈ മടക്ക് ഇതൊക്കെ ചെയ്യും, കൃത്യമായിട്ട് പണിയൊക്കെ ചെയ്യും, മാത്രമല്ല മിച്ചം കിട്ടുന്ന സമയത്ത് മുഴുവൻ ഇയാളുടെ കഥന കഥകളും സെൻറ്റിമെൻസും ഇയാളുടെ ജീവിതത്തിൻ്റെ കഥകളൊക്കെ നമ്മളോട് പറഞ്ഞ പോലെ ഇയാളോട് പറയുമ്പോൾ ഇയാൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇയാളിൽ. അപ്പോൾ ഇവന് രണ്ടുമൂന്ന് കൊല്ലം കുവൈറ്റിൽ നിന്നു, ഒരു എട്ട് പത്ത് കൊല്ലം ഉത്തരേന്ത്യയിലുണ്ടായിരുന്നു. ഇവന് ആലഞ്ചേരിക്ക് ഹിന്ദി അറിയാം, ഉറുദു അറിയാം, അറബി അറിയാം. അപ്പോൾ സൈന്യത്തിൽ ഈ സമയത്ത് ഈ ഭാഷ നന്നായിട്ട് അറിയുന്നവർക്കും പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ അതായത് അറബി നാടുകളുടെ ജീവിത രീതി, അവിടുത്തെ മനുഷ്യർ, അവരുടെ വംശീയ പ്രത്യേകതകൾ അവരുടെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ രൂപഭാവങ്ങളെ മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന ആളുകൾ ഇവർക്ക് ആവശ്യമുണ്ട്. കാരണം ഇവർ അമേരിക്കൻ സംസ്കാരത്തിൽ നിന്ന് ഈ നാട്ടിലേക്ക് ചെല്ലുകയാണ് യുദ്ധം ചെയ്യാൻ. അപ്പോൾ അവിടുത്തെ ഗേറ്റ് സെക്യൂരിറ്റി മുതൽ ഓരോരുത്തരും ഇത്തരം കാര്യങ്ങളിൽ ബോധ്യമില്ലെങ്കിൽ ഇവർക്ക് ആക്രമണം ഉണ്ടാകുമെന്ന് ഇവർക്കറിയാം. അപ്പോൾ ഇതിനുള്ള ആളുകളെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആലഞ്ചേരിയുടെ ഈ വൈദഗ്ധ്യം, ഭാഷാ സ്വാധീനം ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഈ ഇയാളുടെ തൊട്ടുമുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരുത്തൻ പാരച്യൂട്ട് മടക്കി കിടക്കേണ്ടവനല്ല ഇവനെ, ഇവനെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിടുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കുള്ള ക്ലിയറൻസ് കിട്ടണമെങ്കിൽ ഇവിടെ പൗരത്വം ഉള്ളവർക്ക് മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ. കാരണം ഈ ഇത്തരത്തിലുള്ള ഈ ട്രാൻസ്ലേഷൻ മുതൽ ഇറാഖിൽ വെച്ച് ഇവരുടെ ശത്രുവിനെ പിടികൂടി ഇൻട്രോഗേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ചാരനെ പിടികൂടുന്നു ഇൻട്രോഗേഷൻ നടത്തുന്നു, ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ജോലിയാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യേണ്ടി വരിക. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു അമേരിക്കൻ പൗരനെ മാത്രമേ ഇത്തരം സുപ്രധാനമായ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയും കാര്യങ്ങൾ ആലഞ്ചേരിക്ക് അനുകൂലമായി വന്നു. ആലഞ്ചേരിയോട് പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുക. കാരണം ഇത്തരം ആളുകളെ അവർക്ക് കിട്ടാനില്ല. അറബി, ഹിന്ദി, ഉറുദു ഇതെല്ലാം അറിയുകയും അവിടെ ജോലി ചെയ്യുകയും അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി, സാധാരണക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾ, ഒരു പാകിസ്ഥാനിയെയും ഇറാനിയെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം, ഇറാനിയെയും ഇറാഖിയെയും കണ്ടാൽ തിരിച്ചറിയണം, ഇറാഖിയെയും കുവൈറ്റിയെയും കണ്ടാൽ തിരിച്ചറിയണം, ഇവരുടെ വസ്ത്രധാരണങ്ങളുടെ പ്രത്യേകത അറിയണം, ഇവരുടെ ഭാഷയിലുള്ള നേരിയ വ്യത്യാസത്തിലൂടെ ഇവരുടെ സ്വഭാവം തിരിച്ചറിയണം, ഇതൊന്നും അമേരിക്കയിൽ ഇംഗ്ലീഷ് മാത്രം അറിയുന്ന സായിപ്പിനറിയില്ല. അപ്പോൾ ഇവർക്ക് സഹായികളായിട്ട് ഗ്രൗണ്ട് അറിയുന്ന ആളെ വേണം. ഗ്രൗണ്ട് അറിയുന്ന മിടുക്കൻ ഒരുത്തനാണ്, നല്ല ഇൻ്റലിജൻ്റ് ആയ ഒരാളാണ് ആലഞ്ചേരി എന്ന് ഇവർക്ക് മനസ്സിലായി. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവന് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് കൊടുത്ത് ഇവരെ നേരെ കുവൈറ്റിലേക്ക് കൊണ്ടുവരികയാണ്. കുവൈറ്റിലെ US മിലിറ്ററി ബേസിലാണ് പിന്നെ ഇവൻ്റെ കാലം. ഇറാഖിലും കുവൈറ്റിലുമായിട്ട് ഈ പറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദീർഘമായൊരു പട്ടാള ജീവിതമാണ് ആലഞ്ചേരിക്ക്. മൂന്നോ നാലോ വർഷം ആ യുദ്ധകാലം മുഴുവൻ അവിടെയുണ്ട്. അതിൻ്റെ കുറേയേറെ കഥകളുണ്ട്. പക്ഷേ ആ കഥകൾ മുഴുവൻ വലിയ കഥകളാണ്. പക്ഷേ ഞങ്ങൾ അവസാനം ചോദിച്ചു, ഇത് എങ്ങനെയാണ് നിങ്ങൾ അവിടുന്ന് പോരാൻ കാര്യം, മിലിറ്ററിയിൽ നിന്ന് ഈ മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ട് എന്താണ് തിരിച്ചു പോകുന്നത്? അവർ പറഞ്ഞു ഈ ക്രൂരമായ പ്രവർത്തനങ്ങൾ, തൊട്ടടുത്ത് നിൽക്കുന്നവനെ പൊട്ടി ചെതറി കഷ്ണമായിട്ട് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്, മൈനിൽ ചവിട്ടി ചെതറി തെറിച്ചു പോകുന്ന ശരീരങ്ങൾ ഇതൊക്കെയാണ് കാണുന്നത്. ദിവസവും 10, 12, 15 പേര് കൂടെ നിൽക്കുന്ന ഒരു മരിച്ചു വീഴുന്ന കാഴ്ച. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു മെൻ്റൽ പ്രശ്നമായി. PTSD എന്ന് പറയുന്ന ഒരു മാനസിക പ്രശ്നത്തിലേക്ക് ഞാൻ മാറി. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, PTSD എന്ന് പറയുന്നൊരു പ്രശ്നത്തിലേക്ക് മാറി. അപ്പോൾ അദ്ദേഹത്തിനെ മിലിറ്ററിയിൽ നിന്ന് അദ്ദേഹത്തിന് പോകാം എന്നുള്ള സ്ഥിതിയായി. അങ്ങനെയാണ് മിലിറ്ററിയിൽ നിന്ന് പോരുന്നത്. പക്ഷേ പോരുമ്പോഴും ഈ 4 വർഷത്തെ സേവനമുണ്ട്, അതിൻ്റെ നല്ല പെൻഷനുണ്ട്, ഒത്തിരി കോമ്പൻസേഷൻസ് ഉണ്ട്. ഈ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ പേരിലാണ് അവിടുന്ന് പോകുന്നത് എന്നതിൻ്റെ പേരിലുള്ള ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടാണ് ആശാൻ നമ്മൾ ആദ്യത്തെ ദിവസം ആ കാറിൽ അംഗപരിമിത ഒരു കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് കാറ് കൊണ്ടുപോയിട്ടപ്പോൾ ഒരു ടാഗ് തൂക്കിയില്ലേ, അത് സംഘടിപ്പിച്ചത്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ കഥ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഥ പറഞ്ഞത്.
അപ്പോൾ ഇത്രയും ഈ പി ടി എസ് ഡിയുടെ കഥയൊക്കെ പറഞ്ഞപ്പം ഞാനും ആലഞ്ചേരി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ലാൽ ജോസ് ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ഈ മേശയുടെ തന്നെ ഒരു വയലിൽ ഇരുന്നിട്ട് ഇങ്ങനെ മൊബൈൽ ഫോണിൽ എന്തോ തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചത് എന്താ നിങ്ങൾ ഇവിടെ ഇരുന്ന് മൊബൈൽ നോക്കുന്നത്? അദ്ദേഹം പി ടി എസ് ഡി എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. എടാ ഞാൻ ഇന്ന് ഇവൻ്റെ കൂടെ ഒരു കട്ടിലേക്ക് കിടന്നോളാമെന്നല്ലേ പറഞ്ഞേ. ഈ കൂടെ കിടക്കുന്നവൻ്റെ തലക്കിട്ട് രാത്രിയിലേറ്റ് അടിക്കുകയല്ലോ ചെയ്യുന്ന രോഗമാണ് ഇതൊന്ന് നോക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾ ഏതാണ്ട് പാതിരാത്രി വരെ ആലഞ്ചേരിയുടെ കഥകളും ആ സാന്റിയാഗോയുടെ ആഘോഷത്തിൻ്റെ കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ചെലവഴിച്ചു. രാത്രി ഏറെ വൈകി ഇൻഡിഗോ ഹോട്ടലിലേക്ക് പോയി. പി ടി എസ് ഡിക്കാരനായ ആലഞ്ചേരിയും അതില്ലാത്ത ലാൽ ജോസും കൂടെ കെട്ടിപ്പിടിച്ച് അന്ന് രാത്രി കിടന്നുറങ്ങുന്ന കണ്ടുകൊണ്ടാണ് ഞാനും ഉറക്കത്തിലേക്ക് വീണത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഉണർന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്ന് സാന്റിയാഗോയെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. സാന്റിയാഗോയിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, യു എസ് എസ് മിഡ്വേ എന്ന് പറയുന്ന വലിയൊരു വിമാനവാഹിനി കപ്പൽ അവിടെ ഉണ്ട്. അതൊരു മ്യൂസിയം ആക്കിയിരിക്കുകയാണ്. അത് കടൽത്തീരത്ത് വാർഫിൽ കിടക്കുന്നുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ കാണാൻ ചെല്ലുന്നൊരു സ്ഥലം, ഒരു സ്മാരകമാണത്. അമേരിക്കയ്ക്ക് വേണ്ടി നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്ത അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ, നമുക്കറിയാമല്ലോ കൂറ്റൻ വിമാന കപ്പലുകളിലൊന്നാണ് യു എസ് എസ് മിഡ്വേ. ഈ മിഡ്വേ വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 90s ഗൾഫ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അമേരിക്ക എവിടെയൊക്കെ ശക്തി കാണിക്കണമെന്ന് തോന്നി അവിടേക്കൊക്കെ പടക്കപ്പലുകളെ അയച്ചു എന്ന് പറയുമ്പം മിഡ്വേ ആ കൂടെയുണ്ട്. 4,500 സൈനികർ ഉണ്ടും ഉറങ്ങിയും ജീവിച്ചും പരിശീലിച്ചും ഒക്കെ ജീവിക്കുന്ന ഒരു കൊച്ചു ഒഴുകുന്ന പട്ടണമാണ് യു എസ് എസ് മിഡ്വേ. അതിനകത്ത് 10-40s യുദ്ധവിമാനങ്ങളുണ്ട്, ഫൈറ്റർ ജെറ്റുകളുണ്ട്, ബോംബറുകളുണ്ട്, ഹെലികോപ്റ്ററുകളുണ്ട്. ഇതൊക്കെ ഇടുന്ന ഒരു ഡെക്കുണ്ട്. അതിൻ്റെ മുകളിൽ പറന്നുയരാനുള്ള റൺവേ ഉണ്ട്. ഒരു ബൃഹത്തായ ഒരു സിറ്റി തന്നെയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് കാണാൻ പോകണമെന്ന് തീരുമാനിച്ച് രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയി. അത് കുറേ ദൂരം ഓടി പല ഈ സാന്റിയാഗോയുടെ മനോഹരമായ കാഴ്ചകൾ പലതും കണ്ട് ഞങ്ങളിങ്ങനെ ആ വാർഫിൻ്റെ അടുത്തെത്തി, പോർട്ടിലെത്തി. അവിടെ മിഡ്വേയിലേക്ക് കയറുന്നൊരു ഭാഗത്ത് ഗേറ്റുണ്ട്, ടിക്കറ്റ് എടുക്കണം. പക്ഷേ ആലഞ്ചേരി നെഞ്ചും മിരിച്ച് ടിക്കറ്റൊന്നും ഇല്ലാതെ കയറി. നിങ്ങൾ ടിക്കറ്റ് എടുത്തോളൂ, എനിക്ക് വേണ്ട. ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് വേണ്ടാത്തെ? ഞാനൊരു ആർമി മാനാണ് സുഹൃത്തേ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഏതോ ഒരു ഐ ഡി കാർഡ് കാണിക്കുന്നു. പുള്ളിക്ക് സുഖമായിട്ട് കയറിപ്പോകാൻ പറ്റുന്നു. 4 അമേരിക്കൻ സൈന്യത്തിൽ ജോലി ചെയ്തതിൻ്റെ പ്രിവിലേജ് എന്തൊക്കെയാണ് നമ്മൾ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. അകത്ത് ആദ്യം കയറി ചെല്ലുന്ന തന്നെ ഈ വിമാനങ്ങളെല്ലാം നിരത്തിയിട്ടിരിക്കുന്ന ഒരു ഡെക്കിലേക്കാണ്. അപ്പർ ഡെക്കല്ലത്, അത് അകത്ത് തന്നെയുള്ളൊരു ഡെക്കാണ്. അപ്പോൾ പലതരം വിമാനങ്ങൾ, അതിൻ്റെ വിശദമായ കാഴ്ചകളും കഥകളൊക്കെ ഞാൻ സഞ്ചാരത്തിൽ കാണിച്ചുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷേ അവിടെ നിന്ന് ഒരു ലിഫ്റ്റിലാണ് ഈ വിമാനത്തെ ഈ റൺവേ ഉള്ള ഫ്ലോറിലേക്ക് കയറ്റുന്നത്. അതിൻ്റെ തൊട്ട് താഴെയാണിത്. അപ്പം വലിയൊരു ഹോള് എന്ന് പറഞ്ഞാൽ ഒരു 10-40 വിമാനങ്ങളെ നിരത്തിയിടാൻ പറ്റണമെങ്കിൽ എത്ര വലിപ്പം ഉണ്ടാവണം അത്? അത്ര ഒരു ഹാള്. അവിടെ നിന്ന് പിന്നെ താഴേക്ക് നമുക്ക് ഇറങ്ങാം. താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ഉറക്കറകൾ, സീനിയർ ഓഫീസർമാരുടെ റൂമുകൾ, സാധാരണ പട്ടാളക്കാരുടെ ബങ്കറുകൾ പോലത്തെ ഉറക്കറകൾ, പിന്നെ ഇവരുടെ ഭക്ഷണശാലകൾ, അവിടെ റെസ്റ്റോറൻറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾ, പരിശീലന കേന്ദ്രങ്ങൾ, മീറ്റിംഗ് ഹാളുകൾ, എന്തിനേറെ അതിനകത്ത് ജയിൽ വരെയുണ്ട്. കടലിൽ വെച്ച് ഒരു പട്ടാളക്കാരനോ ഒരു ഉദ്യോഗസ്ഥനോ നിയമലംഘനം നടത്തിയാൽ അവനെ ഈ കപ്പലിനകത്തെ ജയിലിനകത്താണ് പൂട്ടുക. അതിനുള്ള ജയിലഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാഴ്ചകളും കണ്ട് ഞങ്ങൾ അപ്പർ ഡെക്കിലൊക്കെ പോയി കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ രസകരമായൊരു കാഴ്ച, രസകരമല്ല എനിക്ക് കൗതുകം തോന്നിയൊരു കാഴ്ച, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സാന്റിയാഗോ ബ്ലഡ് ബാങ്കിൻ്റെ ഒരു ബസ് വന്ന് കിടക്കുന്നുണ്ട്. അതിനകത്തേക്ക് ആളുകൾ കയറുന്നു, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം നമുക്കവിടെ. ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താലുള്ളൊരു ഗുണം എന്തറിയോ? നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ കപ്പലിനകത്ത് കയറാനുള്ളൊരു പാസ് കിട്ടും, ഫ്രീയാണ്. അതായത് ഈ വമ്പൻ കപ്പലിനകത്ത് ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് കാണാനുള്ള അത്ഭുതങ്ങളുള്ള ഈ കപ്പലിനകത്ത് 10-25 or 30 ഡോളർ കൊടുത്ത് നിങ്ങൾ കയറേണ്ട. ഈ ഇതിനകത്തേക്ക് കയറാൻ ഇവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീയാണ്. ഇത്തരം യാത്രകളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിലാക്കുന്നത്. ലോകത്തെന്തെല്ലാം പുതിയ ആശയങ്ങളാണ് പല കാര്യങ്ങൾക്കും വേണ്ടി ആളുകൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ മ്യൂസിയത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരു ബസ് വന്ന് നിൽക്കുന്നു, അതിൽ കയറി ബ്ലഡ് ഡൊണേറ്റ്, നിങ്ങൾ പൈസ കൊടുക്കണമെന്നില്ല, ബ്ലഡ് കൊടുത്താലും മതി, നിങ്ങൾക്ക് മ്യൂസിയത്തിൽ കയറാം. ചാരിറ്റി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത്തരം ആദരവുകളും അവസരങ്ങളും നമുക്ക് കൊടുക്കാവുന്നതല്ലേ? ബ്ലഡ് കൊടുക്കുന്നത് മാത്രമല്ല, ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ സമ്മതപത്രം കൊടുക്കുന്ന ആളുകളെ ഒരു സ്റ്റേറ്റിന് ആദരിച്ചുകൂടെ? ഇപ്പോൾ ഉദാഹരണത്തിന് കേരളീയം പോലുള്ള പരിപാടി, വലിയ വമ്പൻ പരിപാടികൾ നടക്കുമ്പോൾ ഇത്തരത്തിൽ വലിയ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളെ ആ വേദിയുടെ മുൻനിരയിൽ അവർക്ക് സീറ്റ് കൊടുക്കുന്നത് തന്നെ വലിയൊരു ആദരവല്ലേ? അത് അവരെ പ്രചോദിപ്പിക്കില്ലേ? അടുത്ത വർഷം കൂടുതൽ ആളുകൾ അത്തരം കാര്യങ്ങളിലേക്ക് വരില്ലേ? അതുപോലെ തന്നെ കേരളശ്രീ പോലുള്ള നമ്മൾ അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. പത്മശ്രീക്ക് പകരമായിട്ട് കേരളം അവതരിപ്പിക്കുന്ന കേരളശ്രീ അവാർഡുകൾ,
അത് ഓരോ വർഷവും ഏറ്റവും ചുരുങ്ങിയത് ഒരു 500 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്ന ആളുകൾക്ക് ഈ കേരളശ്രീ കൊടുത്തുകൂടെ. ഇപ്പോൾ 300 പേർക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാൾ എക്സ്പാൻഡ് ചെയ്ത് ഈ ഒരു അവാർഡിൻ്റെ പ്രേരണയാൽ തന്നെ ചിലപ്പോൾ ഒരു 500 ആക്കിയാൽ ഒരു 200 കുടുംബങ്ങൾ കൂടിയല്ലേ ആശ്രയമായി മാറുന്ന ആ പ്രസ്ഥാനം. അങ്ങനെ നമുക്ക് ഓരോ കാര്യത്തിനും പണം മാത്രമല്ലാത്ത റിവാർഡുകൾ കൊടുത്തുകൊണ്ട് പ്രചോദനങ്ങൾ കൊടുത്തുകൊണ്ട് കേരളത്തെ ആകെ മാറ്റാൻ കഴിയില്ലേ? സംരംഭക സൗഹൃദമാക്കി മാറ്റാൻ പറ്റും, പ്രകൃതി പരിപാലനത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും, സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി, വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി, ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വോളണ്ടിയറായിട്ട് രംഗത്തിറങ്ങുന്ന നിരവധി ആളുകളെ നമുക്ക് എന്തെല്ലാം ഫംഗ്ഷനുകളിലേക്ക് ക്ഷണിച്ച് ആദരിച്ച് അവർക്ക് റിവാർഡുകൾ കൊടുക്കാം. ഇതിനെല്ലാം കാശ് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ആദരവ് കൊടുത്തുകൊണ്ട് സമൂഹത്തിന് സമൂഹത്താൽ ആദരിക്കപ്പെടുന്നവരാണെന്ന് അവർക്കൊരു തോന്നലുണ്ടാക്കിയാൽ അവർ കൂടുതൽ ഊർജ്ജത്തോടെ പ്രവർത്തിക്കില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള എത്ര ടെക്നിക്കുകളാണ് ലോകയാത്രകൾ നമ്മളെ പഠിപ്പിക്കുന്നതെന്നറിയോ? നമ്മൾ അവിടെ നിന്ന് കപ്പലിൽ നിന്ന് വാർഫിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് കയറാൻ വേണ്ടി 100 ആളുകൾ ക്യൂ നിൽക്കുകയാണ്. 1000 ആളുകളാണ് ഒരു ദിവസം ഈ കപ്പൽ കാണാൻ വരുന്നത്. അവരൊക്കെ ഈ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറുന്നവരാണ്. അവർ കയറുമ്പോൾ പൈസ കിട്ടുന്നതെന്ന് മാത്രമല്ല, ഒരു രാജ്യത്തെക്കുറിച്ച്, ആ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച്, മിലിറ്ററി സംവിധാനത്തെക്കുറിച്ച് ഒക്കെ ബോധമുള്ള, അഭിമാനമുള്ളവരായിട്ടാണ് അവിടുന്ന് തിരിച്ചറങ്ങി വരുന്നത്. ഒരത്ഭുതം തന്നെയാണ്. ഈ USS മിഡ്വേ പോലുള്ള 25-30 വിമാനവാഹിനി കപ്പലുകൾ ഈ രാജ്യത്തിനുണ്ട്. അപ്പോൾ ഒരു പൗരന് സ്വന്തം രാജ്യത്തെക്കുറിച്ച് എന്തുമാത്രം അഭിമാനബോധം ഉണ്ടാകുന്നു. ഒപ്പം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണം അതിൽ നിന്ന് തന്നെ കിട്ടുന്നു. ഈ സന്ദർശകർ കൊടുക്കുന്ന പൈസയും തന്നെ കിട്ടുന്നു. ഇവിടെയാണ് നമുക്കുണ്ടായിരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനവാഹിനി കപ്പലായിരുന്ന INS വിക്രാന്തിനെ സ്ക്രാപ്പ് വിലയ്ക്ക്, ഇരുമ്പ് വിലയ്ക്ക് തൂക്കി വിറ്റ രാജ്യമാണ് നമ്മളെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ശിരസ് നമ്മുടെ തല നാണക്കേട് കൊണ്ട് കുനിഞ്ഞു പോകുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചിലവ് ഓർത്ത് നമ്മൾ പൊളിച്ചു വിറ്റു. ഒന്ന് ആലോചിച്ച് നോക്കൂ, വീക്ഷണം തമ്മിലുള്ള വ്യത്യാസം. ചരിത്രബോധമില്ലാത്ത ഒരു ജനസമൂഹത്തിൻ്റെ തീരുമാനമല്ലേ അത്? നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെയാണ്. നമ്മുടെ നാടിനെ വിമർശിക്കരുത്, നമ്മുടെ നാടിനെക്കുറിച്ച് സ്തുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കണമെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഇത്തരം കാഴ്ചകൾ കാണുമ്പോഴാണ് നമ്മൾ വരുത്തിയ മണ്ടത്തരങ്ങൾ എത്രയൊക്കെയാണ് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നത്. അടുത്തത് നമ്മൾ പോകുന്നത് കൊറനാഡോ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ്. ഈ കൊറനാഡോ ദ്വീപ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡ് പോലെ സങ്കല്പിക്കാം. അതായത് മെയിൻലാൻഡിൽ നിന്ന് കുറച്ച് അകലെയായിട്ടുള്ള വലിയൊരു ദ്വീപ്. അതിൻ്റെ ഒരു വശം മുഴുവൻ, കടലിന് അഭിമുഖമായി നിൽക്കുന്ന ഭാഗം മുഴുവൻ ബീച്ചുകളാണ്. കരയ്ക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന, അതായത് ഉൾക്കടലിൻ്റെ അഭിമുഖമായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ധാരാളം റിസോർട്ടുകളും ഹോട്ടലുകളും. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് വലിയൊരു പാലമുണ്ട്. പാലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിക്കൂടെ കപ്പലുകൾ പോകണ്ട. നമ്മൾ വെണ്ടുരുത്തി പാലമൊക്കെ പണിതതുപോലെ, അല്ലെങ്കിൽ ഇപ്പം ഗോസറി പാലം പണിതുപോലെ, ഇനി ഒരിക്കലും ഒരു കപ്പലിന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കടക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ബ്ലോക്ക് ചെയ്ത് പണിയല്ല ചെയ്തത്, വലിയ ഉയരത്തിൽ ഇങ്ങനെ പണിതിരിക്കുക. അതിൻ്റെ അർത്ഥം ഇതിനടിയിൽക്കൂടെ എത്ര വലിയുള്ള കപ്പലുകൾക്കും പോകാം. ഈ ദ്വീപിനെയും വൻകരയും ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിനടിയിൽ കൂടെ കപ്പലുകൾക്ക് എത്ര വേണേലും പോകാം. ഈ പാലം കടന്ന് എത്തുന്നത് കൊറനാഡോ ദ്വീപിലേക്കാണ്. ഈ ദ്വീപിൽ കുറേ റിസോർട്ടുകളും ഹോട്ടലുകളും എൻ്റർടൈൻമെൻറ്റിൻ്റെ കേന്ദ്രങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ എന്നെ ആകർഷിച്ച അതിൻ്റെ ഒരു ബീച്ച് ഏരിയയാണ്. ഈ ബീച്ച് ഏരിയയിൽ ഈ നാട്ടിൽ വരുന്ന അമേരിക്കക്കാർ തന്നെയാണ് കൂടുതൽ. പക്ഷേ ആ ബീച്ചിൽ മുഴുവൻ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ കുറേ നേരം വന്ന് വെള്ളത്തിൽ കാലം നനച്ചിട്ട് തിരിച്ചു പോകുകയല്ല, അവിടെ താമസിക്കുക. ഓരോ ടെൻറ്റുമായിട്ടാണ് ഇവർ വരുന്നത്. ഈ ടെൻറ്റുമായിട്ട് ഫാമിലിയായിട്ട് ഇവർ വന്ന് ആ ടെൻ്റ് അടിച്ച് ഈ ബീച്ചിൽ താമസിക്കുകയാണ് 3-4 ദിവസം. അതായത് ഇന്ന് രാത്രിയും നാളെ പകലും നാളെ രാത്രിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇവരും തിരിച്ചു പോകുള്ളൂ. ഇവരുടെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഈ ബീച്ചിനോടനുബന്ധിച്ചുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നു, ഈ ടെൻറ്റ് കൊണ്ടുവന്ന് അടിക്കുന്നു. ഈ ടെൻറ്റ് തന്നെ ചെറിയ ചെറിയ ടെൻറ്റുകളാണ്. അതിനകത്ത് അവർക്ക് രാത്രി കിടന്നുറങ്ങാം. അതിൻ്റെ പുറത്ത് കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റികളുണ്ട്. അതിനുള്ള ഉപകരണങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. കുക്ക് ചെയ്യുന്നു, ഇടയ്ക്ക് വെള്ളത്തിൽ പോയി ഒന്ന് ചാടുന്നു, കടൽത്തിരയിലൊന്ന് നീന്തുന്നു, കുറച്ച് നേരം വെയിൽ കായുന്നു, വീണ്ടും വന്ന് കുക്ക് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു. രാത്രിയാകുമ്പോൾ ഈ ടെൻറ്റിനകത്ത് കിടന്നുറങ്ങുന്നു. സമീപത്ത് ഇത്തരം ടെൻ്റ് അടിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പബ്ലിക് ടോയ്ലറ്റുകൾ ധാരാളം പണിതു വെച്ചിട്ടുണ്ട്. അതായത് ഒരു ബീച്ചിൽ ടെൻ്റ് അടിച്ച് താമസിക്കുന്ന സാധ്യതയെക്കുറിച്ച് നമ്മളിപ്പോഴും ടൂറിസത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് കേരളത്തിൽ 600 കിലോമീറ്റർ നീളത്തിൽ തീരങ്ങളുണ്ട്. എന്തുമാത്രം ബീച്ചുകളുണ്ട്, കടൽത്തീരങ്ങളുണ്ട്. നമ്മുടെ ആളുകൾക്ക് ഒരു ടെൻറ്റും വാങ്ങി അവിടെ പോയി സുരക്ഷിതമായി രാത്രി താമസിച്ച്, അല്ലെങ്കിൽ നമ്മളെപ്പോലെ നിരവധി ആളുകൾ വരുന്ന ഒരു സമൂഹമായിട്ട് രാത്രി താമസിച്ച്, രാത്രിയുടെ കടൽത്തിരയുടെ ശബ്ദവും കേട്ട്, കടൽക്കാറ്റും കൊണ്ട്, ആകാശത്തിലെ ചന്ദ്രനെയും കണ്ടുകൊണ്ട്, മണൽപ്പരപ്പിൽ മലർന്നു കിടന്ന് കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും നമുക്കിപ്പോഴും അവസരമില്ല. ഇതിനൊന്നും അധികം പൈസ വേണ്ടതല്ല. അവിടെ പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടാക്കുകയും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി. അതിന് പൗരബോധം കൂടെ വേണം.
ഈ വന്ന് താമസിക്കുന്ന ഒരാരും ഈ ബീച്ചിനെ നശിപ്പിച്ചിട്ടല്ല ഇറങ്ങിപ്പോകുന്നത്. അവിടെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വേസ്റ്റ് വലിച്ചു വാരി എറിയല്ല ചെയ്യുന്നത്, മാലിന്യം കൊണ്ട് അവിടെ മലീമസമാക്കിയിട്ടല്ല അവർ പോകുന്നത്, അച്ചടക്കത്തോടെ ഭംഗിയാക്കി അതിനെ സംരക്ഷിക്കുകയും കൂടെ ചെയ്തിട്ടാണ് ഇവർ പോകുന്നത്. അതിഗംഭീരമായ ആശയങ്ങളാണ് ഇതൊക്കെ ടൂറിസത്തിൽ നടപ്പാക്കാവുന്നത്. അപ്പോൾ ഈ ബീച്ചുകൾ, മലയോരങ്ങൾ, പുൽമേടുകളൊക്കെ ക്യാമ്പിംഗ് ടൂറിസത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അതിന് ചില നിബന്ധനകൾ വേണം. പോകുന്നവർ കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ട് പോവുകയും വേണം, പൗരബോധത്തോടെ നമ്മൾ പെരുമാറുകയും ചെയ്യണം. കൊർണാട ദ്വീപിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് മെയിൻലാൻഡിലേക്ക് വന്നു. അടുത്തതായിട്ട് ഇവരുടെ ഹിസ്റ്റോറിക് സിറ്റിയുണ്ട്. ഈ കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ തന്നെ തുടക്കം ഈ സാന്റിയാഗോയിലായിരുന്നു. ഇവിടേക്കാണ് സ്പാനിഷ് കുടിയേറ്റക്കാർ ആദ്യമായിട്ട് വന്നത്, ഒരു പട്ടണം ആരംഭിച്ചതെന്നാണ് ചരിത്രം. അപ്പോൾ ഈ സാന്റിയാഗോയുടെ പഴയ പട്ടണമുണ്ട്. 1700s മനുഷ്യൻ വന്ന് കുടിയേറി വന്ന് താമസവും തുടങ്ങിയ ആ പട്ടണം ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ആ പട്ടണം കാണാനാണ് ഇനി ഞങ്ങൾ പോകുന്നത്. സാന്റിയാഗോ ഓൾഡ് ടൗൺ ഹിസ്റ്റോറിക്കൽ പാർക്ക് എന്നാണ് അതിൻ്റെ പേര് തന്നെ. ഓൾഡ് ടൗൺ ഹിസ്റ്റോറിക്കൽ പാർക്ക്, അത് ഈ പുതിയ പട്ടണത്തിൽ നിന്ന് കുറച്ച് അകലെയാണ്, കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ്. ഹൈവേയിലൂടെ കുറേ ദൂരെ ഓടി ഞങ്ങൾ ആ ബോർഡൊക്കെ വായിച്ച് ഹിസ്റ്റോറിക്കൽ പാർക്കിൽ ചെല്ലുന്നു. അതിമനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഒരു 300 മുമ്പിലേക്ക് നമ്മൾ സഞ്ചരിച്ചെത്തിയ പോലെയാണ്. അക്കാലത്തെ പള്ളികൾ, അക്കാലത്തെ സിമിത്തേരികൾ, അക്കാലത്തെ റെസ്റ്റോറൻറ്റുകൾ, അക്കാലത്തെ വീടുകൾ, അക്കാലത്തെ കുതിരലായങ്ങൾ, അക്കാലത്ത് മനുഷ്യൻ താമസിച്ചിരുന്ന സത്രങ്ങൾ, പോലീസിൻ്റെ കേന്ദ്രങ്ങൾ, പട്ടാളത്തിൻ്റെ കേന്ദ്രങ്ങൾ, ഇങ്ങനെ 1700s ഒരു പട്ടണത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതെല്ലാം അതേ കെട്ടിടങ്ങൾ അതേപടി സംരക്ഷിച്ച് ഭംഗിയായിട്ട് നിലനിർത്തിയിരിക്കുന്നു. അതിലൂടെ ഒരു ടിക്കറ്റ് എടുക്കാതെ ആളുകൾക്ക് കാഴ്ചകൾ കണ്ടു നടക്കാം. ഈ ഓരോന്നിലും കയറി ചെല്ലുമ്പോൾ അതിൻ്റെ ചരിത്രം ഭംഗിയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ആ നാട്ടിലെ ഏറ്റവും പ്രഭുവായിരുന്ന ഒരാളുടെ വീടിനകത്ത് നമുക്ക് കയറി കാണാം. ആ വീട്ടിലെ ഓരോ മുറികളിലേക്ക് നമുക്ക് കയറി ചെല്ലാം. അവിടെ അന്നത്തെ സൗകര്യങ്ങൾ എങ്ങനെയായിരുന്നു നമുക്ക് കാണാം. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റമുണ്ടായതിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. 1700s 1600s ഒക്കെ നടന്ന ആ കുടിയേറ്റത്തിൽ മെക്സിക്കോയുടെ ഭാഗമായിരുന്ന ഈ കാലിഫോർണിയ സ്റ്റേറ്റിലെ സാന്റിയാഗോ എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന അക്കാലത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, താമസിച്ചിരുന്ന മുറികൾ, കിടന്നിരുന്ന കട്ടിലുകൾ എന്നു വേണ്ട എല്ലാം അതുപടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്തൂടെ ഒരു ഗംഭീരമായ ഒരു അനുഭവമാണത്. കൂടാതെ ധാരാളം റെസ്റ്റോറൻറ്റുകൾ, അതായത് തനതായ മെക്സിക്കൻ അല്ലെങ്കിൽ സ്പാനിഷ് വിഭവങ്ങൾ, അതായത് സാന്റിയാഗോയുടെ പ്രതാപകാലത്തെ, ആ 1700s സാന്റിയാഗോയിലെ ഭക്ഷണ വൈവിധ്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന റെസ്റ്റോറൻറ്റുകൾ, അത്തരം ഒരു റെസ്റ്റോറൻറ്റ് കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. വിചിത്രമായ സ്പാനിഷ് വിഭവങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അത് അപ്പുറത്തെ ഇപ്പുറത്തെ മേശയിൽ നോക്കിയാൽ ഞങ്ങളിത് ഓർഡർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നും പേര് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തൊക്കെയുള്ള മേശകളിലേക്ക് നോക്കും. അതിൽ ഏറ്റവും കളർഫുള്ളായി വന്ന വിഭവം ഞങ്ങൾ ഈ വെയിറ്ററെ ചൂണ്ടിക്കാണിക്കും. അത് ഒരെണ്ണം, ഇത് ഒരെണ്ണം, മറ്റേത് ഒരുക്കൂട്ട് ഒരെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അപ്പുറത്തെ മേശയിലിരിക്കുന്നവരും രസികന്മാരായതുകൊണ്ട് പറയും ഇത് ഗംഭീര, ഇത് പറഞ്ഞു എന്ന് അവർ സജസ്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യും. ഇതെല്ലാം സ്പാനിഷ് പേരുകളാണ് ഈ വിഭവങ്ങൾക്കൊക്കെ. അപ്പോൾ ഞാനും ലാലുവും ആലഞ്ചേരിയും കൂടെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ഈ തെരുവിൻ്റെ കാണാത്ത കുറേ കാഴ്ചകളിലേക്ക് ഇറങ്ങി. ഈ കാഴ്ചകളിലൂടെ പോകുമ്പം ഒരു ചെറിയ അബദ്ധം എനിക്ക് പറ്റി. അതായത് ഈ ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ പൂർണ്ണമായിട്ട് മുഴുകി ഇങ്ങനെ നടക്കും. അപ്പോൾ അത് എങ്ങനെ കഥ അത് പറയണം, ആ കഥ പറയുമ്പോൾ എന്തൊക്കെ വിഷ്വൽസ് വേണം, ആ വിഷ്വലിന് എത്ര ദൈർഘ്യം വേണം, അത് പാൻ ചെയ്യുന്നൊരു ഷോട്ടായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അത് കഥ നമുക്ക് പോലും ആ കഥ പറഞ്ഞു തീർക്കാൻ വേണ്ടി ഏതെല്ലാം വിഷ്വൽസ് ഉപയോഗിക്കണം, ഇതിങ്ങനെ മനസ്സിൽ ചിന്തിച്ചായിരിക്കും നടക്കുക. ഇതേപോലെ തന്നെ ലാലുവും ആലഞ്ചേരിയും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ആദ്യം ഒന്ന് പറഞ്ഞു, അതെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ എൻ്റെ പുറകിലേ നിൽക്കാവുള്ളൂ, മുമ്പിൽ നിൽക്കരുത്. പക്ഷേ ഇവർ 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇവർ വീണ്ടും ഞാൻ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ മുമ്പിലേക്ക് കയറി വരും. അപ്പോൾ ഞാനൊരു പതിവ് പോലെ സാധാരണ പോലെ തന്നെ അവിടെ നിന്ന് ഒരിച്ചിരി ഒന്ന് റേസായി. പക്ഷേ അത് ലാലുവിനെ പെട്ടെന്ന് അങ്ങ് അപ്സെറ്റാക്കി. എനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പം വലിയ വിഷമമായി. കാരണം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ, എത്രയോ സിനിമകൾ സംവിധാനം ചെയ്ത പ്രതിഭാശാലി ഒരു സംവിധായകനാണ് ഞാൻ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കാൻ ഈ പറയുന്നത്. ഈ സഞ്ചാരത്തോടുള്ള അഭിപ്രായം കൊണ്ട്, നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടും ഇത്തിരി ദേഷ്യപ്പെട്ടു പോയതാണ്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ മതിയാക്കി കാറിലേക്ക് ചെന്ന് കയറി. ഇന്ന് ഇനി ഞങ്ങൾ ദീർഘയാത്രയാണ് സെഡോണയിലേക്ക്. ദീർഘമായ യാത്രയാണ്, 8-9 മണിക്കൂർ ഇനി യാത്ര ചെയ്തെങ്കിൽ അരിസോണ സ്റ്റേറ്റിലെ സെഡോണ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് രാത്രി എത്തുകയുള്ളൂ. ഈ സമയമായപ്പോഴത്തേക്ക് നേരെ 4 മണി കഴിഞ്ഞിരിക്കുന്നു. അതായത് പുലർച്ചെ അവിടെ എത്തുമെന്ന് അർത്ഥം. ആലഞ്ചേരി ഇനി 8-9 മണിക്കൂർ നേരം ഒരു വിശ്രമവും ഇല്ലാതെ ഡ്രൈവ് ചെയ്യേണ്ടി വരും. ഒരല്പം മൗനമായിട്ടാണ് എല്ലാവരും കാറിനകത്തിരിക്കുന്നത്. ഈ മൗനത്തെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആലഞ്ചേരി സ്വന്തം കഥ വീണ്ടും പറഞ്ഞു തുടങ്ങി. സഞ്ചാരം 17-ാം വോളിയം പെൻഡ്രൈവിൽ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ,
അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9999444222.